കഴിഞ്ഞ 5 ആഴ്ചകളായി നമ്മൾ സ്നാനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഈ സ്റ്റഡിയുടെ തലക്കെട്ട് തന്നെ ദ ടു ബാപ്റ്റിസംസ്, രണ്ട് സ്നാനങ്ങൾ. അതിലൊന്നാമത്തേത് വിശ്വാസ സ്നാനം, അല്ലെങ്കിൽ വെള്ളത്തിലുള്ള സ്നാനം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്ന വേദപുസ്തകത്തിൽ കർത്താവായ യേശു കൽപ്പിച്ച, തൻ്റെ അപ്പോസ്തലന്മാർ തൻ്റെ ലേഖനങ്ങളിൽ ഉറപ്പിച്ചു തന്ന, ആദിമസഭ അനുഷ്ഠിച്ചിരുന്ന പഴയ നിയമത്തിൽ നമുക്ക് നിഴലുകൾ കാണാൻ കഴിയുന്ന, നാം പാലിക്കേണ്ട കൽപ്പനയായ വിശ്വാസ സ്നാനം, വെള്ളത്താലുള്ള സ്നാനം. ആ സ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ വിശദമായി കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 2-ാമത്തെ സ്നാനം ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മ സ്നാനമാണ്. അതിനെക്കുറിച്ചാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്കറിയാം, യേശുവിന് മുമ്പ് തനിക്ക് വഴിയൊരുക്കുവാനായി വന്ന യോഹന്നാൻ സ്നാപകൻ താനാണല്ലോ സ്നാപക യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ആ യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുവാൻ വന്നവനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ വരാൻ പോകുന്ന മശിഹയുടെ ശുശ്രൂഷ എങ്ങനെയുള്ളതാണ്, എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് താൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ൽ പറയുന്ന ഭാഗം നമ്മൾ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ 1:29, അതായത്, പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ബിഹോൾഡ് ദ മെസ്സായ ഹു വിൽ ടേക്ക് അവേ ദ സിൻ ഓഫ് ദ വേൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഹു വിൽ ടേക്ക് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് ശരിയായ പരിഭാഷ. അപ്പം യേശു ആരാണ്? തനിക്ക് പിന്നാലെ വരാൻ പോകുന്ന ഈ മശിഹായ യേശു ലോകത്തിൻ്റെ, മുഴു ലോകത്തിൻ്റെയും പാപം ചുമന്ന്, താൻ തന്നെ അത് ഏറ്റെടുത്ത്, അതിനുള്ള വില കൊടുത്ത്, അല്ലേ, ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ആണ് ഈ മശിഹ വരുന്നതെന്നാണ് യോഹന്നാൻ പറഞ്ഞതിൻ്റെ സാരം. ഇനി അത് മാത്രമല്ല പറഞ്ഞത്, അതിൻ്റെ 33-ാം വാക്യം കൂടെ വായിക്കണം. യോഹന്നാൻ 1:33, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. ഹി വിൽ ബാപ്റ്റൈസ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുമെന്നുള്ളതൊരു കാര്യം, പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്നുള്ളത് അടുത്തൊരു കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൽ ഉള്ള സ്നാനമാണ്. പരിശുദ്ധാത്മ സ്നാനം, അത് പല പേരുകളിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്. പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാഭിഷേകം, പരിശുദ്ധാത്മ നിറവ്, ഇങ്ങനെ പല തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇത് അല്പം ഇത് തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് താനും. പരിശുദ്ധാത്മ സ്നാനമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അത് ഒരിക്കൽ മാത്രം, അത് എപ്പോഴാണ്, അതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അല്പം വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് മനസ്സിലാക്കണം, ബാപ്റ്റിസം ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെഫിനിറ്റ് ഈവൻ ഡ്രമാറ്റിക് എക്സ്പീരിയൻസ്. അത് വളരെ വ്യക്തതയുള്ള ഒരു അനുഭവം തന്നെയാണ്. ഒരു വിശ്വാസി ഹി റിസീവ്സ് ദ പേഴ്സൺ ഓഫ് ഗോഡ് സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ എന്ന ആളത്വത്തെ, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ തന്നിലേക്ക് സ്വീകരിക്കുകയാണ്. ഇൻ ഇറ്റ്സ് പ്യൂരിറ്റി ആൻഡ് പവർ, ആ പൂർണ്ണ നിർമ്മലതയോടും ശക്തിയോടും കൂടെ നമ്മൾ ദൈവാത്മാവിനെ ഉള്ളിലേക്ക് നമ്മൾ പ്രാപിക്കുകയാണ്. അതാണ് പലപ്പോഴും ഈ പരിശുദ്ധാത്മ സ്നാനത്തെ അഭിഷേകം പ്രാപിക്കുക എന്ന് പൊതുവെ അങ്ങനെ പറയാറുണ്ട്. ആ പറച്ചിൽ തെറ്റില്ല. ആ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെയാണ് അല്ലേ. അതിൻ്റെ ആദ്യപടിയാണ് ഈ ആത്മസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അതൊരു വളരെ വ്യക്തമായ ഒരു അനുഭവമാണ്. ഇറ്റ്സ് എ വെരി ഡെഫിനറ്റ് എക്സ്പീരിയൻസ്. സാധാരണ ഇവിടെയാണ് തർക്കം. രക്ഷിക്കപ്പെടുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്നല്ലോ, ഇതാണ് പലരും പറയുന്നത്.
പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഒരുവൻ രക്ഷയിലേക്ക് വരുന്നത് തന്നെ. അതിന് സംശയമൊന്നും വേണ്ട, ബൈബിൾ വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അല്ലേ. ഒരു രക്ഷകൻ്റെ ആവശ്യകത അല്ലെങ്കിൽ രക്ഷയുടെ ആവശ്യം തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. സകല സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മെ വഴി നടത്തുന്നതും വഴി കാട്ടുന്നതും വഴി തെറ്റിപ്പോയാൽ നമ്മളെ നേർവഴിക്കാക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശുശ്രൂഷ തന്നെയാണ് നമ്മളെ കർത്താവിലേക്ക് നമ്മളെ നയിക്കുന്നതും രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നതിനുള്ള സംശയമൊന്നും വേണ്ട. പക്ഷേ അത് പരിശുദ്ധാത്മാ സ്നാനമാണെന്ന് നമ്മൾ പറയരുത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് വളരെ വ്യക്തമായ ഒരു അനുഭവം തന്നെയാണ്. അപ്പം ഇവിടെ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ വി റിസീവ് ദ പ്യൂരിറ്റി ആൻഡ് പവർ, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ തന്നെ, ആ ആളത്വത്തെ തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ്, നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെ നാം ആ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിയുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ആ വ്യക്തി അന്ന് മുതൽ അവൻ ശക്തനാക്കപ്പെടുകയാണ്. എന്തിനാണ്? ടു ലിവ് എ വിക്ടോറിയസ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൊരു ജയകരമായ ജീവിതം നയിക്കുവാനായി അവൻ പ്രാപ്തനാക്കപ്പെടുകയാണ്. അവൻ അന്ന് പ്രാപ്തനായി തുടങ്ങുന്നു, അതുമുതൽ അവൻ്റെ ക്രിസ്തീയ ജീവിതം വളരെ വിജയകരമായി അവനെ നയിക്കുവാൻ കഴിയും. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:16 പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്നാനം എന്തിനെന്ന് ചോദിച്ചാൽ, ഗലാത്യലേഖനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കേയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനാൽ നാം സ്നാനം കഴിയുമ്പോൾ, ആത്മാവിനാൽ നാം നിറയുമ്പോൾ അടുത്ത് നാം ചെയ്യേണ്ട ഒരു കാര്യം ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ തുറന്നു പറയാം, ഈ പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറയുന്ന ഒത്തിരി പേർക്ക് അവരുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അവർക്ക് എങ്ങനെയെങ്കിലും അന്യഭാഷ പറയണം, അന്യഭാഷയിൽ സ്തുതിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അപ്പം ഇതാണ്, അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടത്, പരിശുദ്ധാത്മാ സ്നാനം പ്രാപിക്കേണ്ടത്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ട. ഇത് ഞാൻ ആദ്യമേ അങ്ങ് പറയാം. അന്യഭാഷയുണ്ട്, ഇത് ഈ ആത്മസ്നാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് ലക്ഷണമായിട്ട് അന്യഭാഷയുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനേക്കാളിൽ മുമ്പേ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എനിക്ക് ഈ ആത്മസ്നാനം വേണം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ അവിടെ പറയുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമുക്ക് വലിയൊരു പോരാട്ടമുണ്ട്. ആരോടാണ് പോരാട്ടം? ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ലോകം നിരന്തരം നമ്മളെ വീഴ്ത്തുവാൻ നോക്കിക്കൊണ്ടിരിക്കുക. അടുത്തത് ജഡം, നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു അല്ലേ. നമ്മുടെ ജഡം നമ്മളെ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്തത് മൂന്നാമതൊരാൾ, ഇത് രണ്ടിലും വീണില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വീഴാൻ സാധ്യതയുണ്ട്. ആരാണ്? പിശാച്. അവൻ തന്ത്രശാലിയാണ്. അവൻ ആരെ വീഴുകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കിടക്കുക. അപ്പം ലോകം, ജഡം, പിശാച് അല്ലേ. അപ്പം പ്രത്യേകിച്ച് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ജഡം. കാരണം നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത് അല്ലേ, ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മുടെ രണ്ട് ശത്രുക്കൾ, ഒന്ന് ഞാൻ തന്നെയാണ്, ഒന്ന് ഞാൻ വസിക്കുന്ന ലോകം, മൂന്നാമതൊരു പാർട്ടി വേറെയുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ഞാനൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ ജഡം എന്നെ നിരന്തരം, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതൊക്കെ എന്നെ മോഹിപ്പിക്കും. ഞാൻ എൻ്റെ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങളെപ്പറ്റി നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം എനിക്ക് വേണം അല്ലേ. ഈ ജഡത്തിന് എനിക്ക് താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ ജയിച്ച് എനിക്ക് ഒരു വിശുദ്ധ ജീവിതം മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവിടെ എനിക്ക് സഹായിക്കുവാൻ എന്നെ ഒരാൾ മാത്രമേ എന്നെ സഹായിക്കുവാനുള്ളൂ. ആരെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു മെക്കാനിസം ദൈവം തരികയാണ്. അതാണ് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുന്നു, എന്നെ അഭിഷേകം ചെയ്യുന്നു അല്ലേ. ആ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ മോഹങ്ങളെ ഞാൻ പിന്നെ നിവർത്തിക്കുകയില്ല. അപ്പം ജഡമോഹം എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ജഡമോഹത്തെ നിവർത്തിക്കാതെ ദൈവേഷ്ടം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാകണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ എങ്ങനെ ഞാൻ അറിയും? ആ പരിശുദ്ധാത്മാവോട്ട് എനിക്ക് എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? അതിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി തരുന്നത്. ആ ഉള്ളിലാക്കി തരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് നമ്മൾ പരിശുദ്ധാത്മാ സ്നാനം എന്ന് പറയുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിനാണെന്ന് അറിഞ്ഞു എന്ന് നമ്മളങ്ങ് പറയരുത് അല്ലേ. രക്ഷയിലേക്ക് വന്നിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാ സ്നാനം ഇസ് എ വെരി ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഡെഫിനറ്റ് എക്സ്പീരിയൻസ്, ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം
ഒരു ജയജീവിതം നയിക്കുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. രണ്ട്, ടു ടേക്ക് എൻ ആക്റ്റീവ് റോൾ ആസ് എ മെമ്പർ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സഭയാം ശരീരത്തിലെ ഒരു അംഗം അല്ലെങ്കിൽ അവയവമായി ഞാൻ തീരുന്നു അല്ലേ. ഐ എം പ്ലേസ്ഡ് ഇൻ എ ബോഡി. ഞാനൊരു ശരീരത്തിൽ എന്നെ ദൈവമാക്കി വയ്ക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ ദൈവകുടുംബം എന്ന ശരീരത്തിൽ എന്നെ ആക്കുന്നു. ആ ശരീരത്തിൽ ഒരു അവയവം മാത്രമാണ് ഞാൻ. പക്ഷേ ആ അവയവം ആക്റ്റീവായിട്ട് ആ അവയവത്തിൻ്റെ റോള് ആ ശരീരത്തിൽ താൻ നിർവഹിക്കണമെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അതിനൊരു വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 1 Corinthians 12:13. ഒന്ന് കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും. ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും. കണ്ടോ, നമ്മളൊരു സഭയിൽ കൂടി വരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കണം എല്ലാവരും. എങ്കിലേ ഏക ശരീരമാകുമാറ് നാം എല്ലാവരും ഏക ശരീരമായി തീരുകയുള്ളൂ. ഇന്നത്തെ ഒരു വലിയ സത്യം, സഭയിൽ ഒത്തിരി പേര് കാണും, പക്ഷെ പലപ്പോഴും ഏക ശരീരമാകുന്നില്ല, ഏക മനസ്സും വരുന്നില്ല. അതിന് കാരണം എല്ലാവരുടെയും ഐഡിയോളജി ഒന്നാകാത്തത് കൊണ്ടല്ല, എല്ലാവരുടെയും ഡോക്ട്രണൽ ബിലീഫ്സിൻ്റെ ഈ പറഞ്ഞ പോലെ യൂണിറ്റി ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ പരിശുദ്ധാത്മാ സ്നാനത്താൽ എല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെയാണ് ശരിക്കും ഒരാത്മാവിൻ്റെ ഐക്യം ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട. ഞാനീ പറഞ്ഞ ഈ വാക്യം പ്രകാരം അത് ശരിയല്ലേ അല്ലേ. സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. എല്ലാവരും പാനം ചെയ്യുന്ന ഒരേ ആത്മാവിനെയാണ് അല്ലേ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവും. പകരം ആത്മാവിനാൽ നിറയണം അല്ലേ. ആത്മാവിനാൽ നിറയുക എന്നുള്ളതാണ് ഇവിടെ പാനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ആ ആത്മാവിനാൽ നിറയുമ്പോൾ, സഭ ഒരുമിച്ച് വന്ന് ആത്മാവിൽ നിറഞ്ഞ് മുന്നോട്ട് ജീവിക്കുമ്പോൾ, മുന്നോട്ട് ശുശ്രൂഷിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷകൾ മുന്നോട്ട് നടത്തുമ്പോൾ, അവിടെ ഒന്നാമത്തെ കാര്യം ഒരു വലിയ ഒരു യൂണിറ്റി ഉണ്ടാവും. ഒരു ഏക ശരീരം എന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടാവും. അപ്പം എത്രയധികം ഈ അന്ത്യകാലങ്ങളിൽ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ സ്നാനം ആവശ്യമുണ്ടെന്ന് മനസ്സിലായോ? സഭയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ സഭയിലെ ഓരോ അംഗങ്ങളും ഈ സ്നാനം അവർക്ക് വേണം എന്നുള്ളതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പം ഒരു വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ഒരു ജയജീവിതം നയിക്കുവാൻ വേണം, ദൈവസഭയിലെ ഐക്യത്തിനും ഈ ആത്മാവിൻ്റെ സ്നാനം വേണം. ഇനി അബവ് ഓൾ ടു ബി എ വിറ്റ്നസ് ഓഫ് ജീസസ് ഇൻ ദ ഹോൾ വേൾഡ്. മുഴു ലോകത്തിലും യേശുവിൻ്റെ ഒരു സാക്ഷിയായിരിക്കുവാനും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. അതെവിടെയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1:8 അവിടെ എന്താ പറയുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഉണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കും, എന്നിട്ട് സാക്ഷികളാകും. അപ്പം ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണമെങ്കിലും പരിശുദ്ധാത്മാവിനെ വേണം. രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും മാത്രം നമ്മൾ സാക്ഷികളാവുമെന്ന് പറയരുത്. ഇന്ന് രക്ഷിക്കപ്പെട്ടവർ സാക്ഷികളാവുന്നുണ്ട്, സ്നാനപ്പെട്ടവരും സാക്ഷികളാവുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മ സ്നാനം കൂടെ പ്രാപിക്കുമ്പോഴാണ് ശരിക്കും സാക്ഷികളാകുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്. സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ഒരു ആർക്കേലും ഒരു ട്രാക്ട് കൊടുക്കുന്നതോ ആരോടെങ്കിലും യേശുവിനെ പറ്റി പറയുന്നത് മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ 1 ആ വാക്ക് അവിടെ ശരിക്കും മാർട്ടൂറിയ എന്നൊരു വാക്കാണ്. നിങ്ങൾ എൻ്റെ രക്തസാക്ഷികളാവുമെന്ന്. ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി രക്തസാക്ഷിയാവുമോ? സ്നാനപ്പെട്ടു എന്നുള്ളതുകൊണ്ട് രക്തസാക്ഷിയാവാൻ നമ്മൾ തയ്യാറാണോ? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നമ്മൾ തിരസ്കരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പീഡയിലേക്ക് നമ്മളെ വഴി നടത്തിയാൽ ആ പീഡയെ നമ്മൾ അതിജീവിക്കുമോ പ്രിയപ്പെട്ടവർ? അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഇതൊക്കെയാണ് കാര്യം. ഇന്ന് അങ്ങനെയൊരു അവസ്ഥ പലപ്പോഴും നമ്മുടെ ഇന്ന് നാട്ടിലില്ല. അതാണ് സത്യം. ചില രാജ്യങ്ങൾ നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ യേശുവിൻ്റെ നാമം പറഞ്ഞാൽ അവിടെ പിന്നെ കഴുത്തിന് മുകളിലോട്ട് തല കാണത്തില്ല. അപ്പോഴെന്ത് ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ തിയോളജി അറിഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ അവിടെ ധൈര്യത്തോടെ നിലനിൽക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാ സ്നാനത്തിൻ്റെ ആവശ്യം
ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരു അവയവമായിരുന്ന തൻ്റെ പ്രവൃത്തി തുടരുവാൻ മൂന്ന് ക്രിസ്തുവിൻ്റെ ശക്തമായ ഒരു സാക്ഷിയായി തീരുവാൻ, ഇവ മൂന്നിനും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകത എത്ര അധികമെന്നാണ് ഇവിടെ നമ്മളിപ്പം വായിച്ചു കേട്ടത്. ഇനി ഇത് ഈ അനുഭവം ആർക്കുള്ളതാണ്? ഇത് ബന്തക്കോസ്തുകാർക്ക് മാത്രമുള്ളതാണോ? അങ്ങനെയൊന്നും ബൈബിൾ പറയുന്നില്ല. റിപ്പൻറ്റഡ്, ദ വൺസ് ഹു ഹാവ് റിപ്പൻറ്റഡ്, മാനസാന്തരപ്പെട്ടവർക്ക്, ആൻഡ് ബിലീവ്ഡ് അല്ലേ, മാനസ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം. അപ്പം മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ നേരത്തെ പഠിച്ച ആ വെള്ളത്തിൽ സ്നാനപ്പെട്ട്, അതേപോലെ അടുത്തത് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് ഈ അനുഭവം തീർച്ചയായിട്ടും ലഭ്യമാണ്. ഈ പലരും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്നപോലെയാണ്. അങ്ങനൊരു ചിന്താഗതിയോടുകൂടിയൊന്നും ഒരിക്കലും നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല, എനിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് ഇനി പോകാൻ കഴിയില്ല എന്ന പോലെ ഡെസ്പറേറ്റായിട്ട് അങ്ങനൊരു ആഗ്രഹവും താല്പര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ചോദിക്കുന്നവർക്ക് എത്രയധികം പിതാവ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് യേശു തന്നെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാം അത്രയ്ക്ക് താല്പര്യത്തോടുകൂടെ വേണം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ചോദിക്കുവാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് പെന്തക്കോസ്ത് നാളിന് മുമ്പ് ശിഷ്യന്മാർ മാളിക മുറിയിൽ കാത്തിരുന്നു. ഇനി നമ്മൾ ആര് ഭൂമിയിൽ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കേണ്ട? ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് അല്ലേ. പിതാവിൻ്റെ അടുത്തേക്ക് യേശു ക്രിസ്തു കരയേറിപ്പോയി, തൻ്റെ വലതുഭാഗത്ത് അവിടെ ഇരിക്കുന്നു, നമുക്ക് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് താൻ വരുവാനായി ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ താൻ പോയിട്ട് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് നാളിൽ തന്നെ ശിഷ്യന്മാർക്ക് അയച്ചു കൊടുത്തു. ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന് ആ 120 പേരെയും നിറച്ചു, യേശുവിൻ്റെ മാതാവായ മറിയെ ഉൾപ്പെടെ നിറച്ചു. അവരന്ന് മുതൽ ഇന്ന് വരെ ആ അനുഭവത്തിൽ ക്രിസ്തീയ സഭ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ചില അന്ധകാര യുഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഒരിക്കലും പരിശുദ്ധാത്മാവ് തിരിച്ചു കയറി പോയിട്ടൊന്നുമില്ല, പരിശുദ്ധാത്മഭൂമിയിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് കയറിപ്പോകണമെങ്കിൽ താനിവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മണവാട്ടിയാകുന്ന തൻ്റെ സഭയും കൊണ്ടേ പോവുള്ളൂ അല്ലേ. പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ പിന്നീട് ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അതുപോലെ ഈ മാനസാന്തരപ്പെട്ട, വിശ്വസിക്കുന്ന, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിനായി ആഗ്രഹിക്കുന്ന ആരെയും ഈ ആത്മാവിനാൽ കർത്താവ് നിറയ്ക്കുവാൻ വിശ്വസ്തൻ തന്നെയാണ്. പക്ഷേ ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ഈ നിറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനത് നല്ല ബോധ്യവും അത് തനിക്ക് അനുഭവമായി എടുക്കുവാനും കഴിയും. അത് തൻ്റെ ഒരു അനുഭവമാണ്, അല്ലാതെ ഒരു ഊഹമല്ല, അത് വിശ്വാസത്താൽ ഞാനങ്ങ് പ്രാപിച്ചു എന്ന് പറയുന്നതുമല്ല. തനിക്കത് നല്ലോണം അനുഭവിക്കാൻ കഴിയും. അത് അനുഭവിക്കാൻ കഴിയുന്നത് പ്രാപിച്ച ആൾക്ക് മാത്രമല്ല, പ്രാപിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, കണ്ടു നിൽക്കുന്നവർക്കും അത് ബോധ്യപ്പെടും. എന്തോ ഒരു മാറ്റം അവിടെ സംഭവിച്ചതായിട്ടറിയും. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19:2, അപ്പോസ്തല പ്രവൃത്തികൾ 19:2. അവിടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. അപ്പോസ്തലന്മാർ പണ്ട് ഏതെങ്കിലും പുതിയ വിശ്വാസികളെ കണ്ടാൽ വളരെ സുഖമായിരിക്കുന്നോ, പ്രൈസ് ദ ലോർഡ്, ജോലിയുണ്ടോ, വീടുണ്ടോ സ്വന്തമായിട്ട്, ഇതൊന്നും അല്ല ചോദിക്കുന്നത് അല്ലേ. അവർ ചോദിക്കുന്നത് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. ഇന്ന് ആരും ആരോടും ചോദിക്കാത്തൊരു ചോദ്യമാണ് ഇതൊക്കെ അല്ലേ. ഇന്നത്തെ ആത്മീയത ഇതൊന്നുമല്ല ഇന്ന് അന്യോന്യം ചോദിക്കാനും അറിയാനുമുള്ള താല്പര്യം അല്ലേ. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ വ്യക്തികൾ, അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുമില്ല. പിന്നീട് അത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തായിട്ട് പിന്നീട് നമ്മൾ കാണുന്നു. ഗലാത്തിയർക്കെഴുതിയ ലേഖനം 3:20. ഗലാത്തിയർ 3:2. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അവിടെ നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്, അപ്പം ആത്മാവ് ലഭിച്ചു എന്നുള്ളതൊരു വളരെ ഒരു 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 ഉറപ്പുള്ളൊരു കാര്യമാണ് അല്ലേ. അവിടെ ആ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചതെന്ന് പറഞ്ഞത്, അതായത് അത് ഇറ്റ് ക്യാരീസ് ദ ക്ലിയർ ഇംപ്ലിക്കേഷൻ ദാറ്റ് ഇറ്റ് ഇസ് എൻ എക്സ്പീരിയൻസ് ഓഫ് വിച്ച് വൺ ഈസ് ഫുള്ളി കോൺഷ്യസ്.
എനിക്ക് ലഭിച്ചു, ആത്മാവിനെ ലഭിച്ചു, ഞാൻ ആത്മാവിനെ പ്രാപിച്ചു എന്നൊരാൾക്ക് നല്ല ബോധ്യത്തോടുകൂടെ പറയത്തക്ക വണ്ണം ഉള്ളൊരനുഭവമാണ്. അല്ലാതെ എനിക്ക് ലഭിച്ചെന്നാ തോന്നുന്നത്, എനിക്കുണ്ടെന്നാണ് എനിക്കൊരു വിശ്വാസം, അങ്ങനെയൊന്നുമല്ല. എനിക്ക് ലഭിച്ചു, നിങ്ങൾ പ്രാപിച്ചുവോ എന്നൊരാൾ ചോദിച്ചാൽ പ്രാപിച്ചു അല്ലെങ്കിൽ പ്രാപിച്ചില്ല എന്ന് പറയത്തക്ക വണ്ണം ഉള്ളൊരനുഭവമാണ് ഈ പരിശുദ്ധാത്മ സ്നാനം. അല്ലാതെ ഇതൊരു ഊഹമല്ല. ഈ ഒരു വിഷയം ഒരുപാട് പേര് തുറന്നിങ്ങനെ സംസാരിക്കാറില്ല, അല്ലെങ്കിൽ അത് പലപ്പോഴും ഒരു എംബാരസിങ് സബ്ജക്റ്റാണ് പലപ്പോഴും, അല്ലേ? ഒരാളെ കൊച്ചാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാൻ്റെ കാര്യമൊക്കെ ചോദിച്ചാൽ അയാളെ അങ്ങ് താഴ്ത്തിക്കെട്ടുന്ന പോലെയൊക്കെയാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിട്ട് നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവർ ഈ ചോദ്യം അന്യോന്യം ചോദിക്കണം. അതിനു മുമ്പേ ആ ചോദ്യം നാം നമ്മോട് ചോദിക്കണം, ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ, അല്ലേ? അവിടെ ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഓരോ രംഗങ്ങളെടുത്ത് നോക്കിയാലും അവിടെ എല്ലാം ദേർ ഇസ് ആൻ ഔട്ട്വേർഡ് എവിഡൻസ്, അവിടെ ഒരു പുറമേ ഒരു നല്ല അടയാളം, ലക്ഷണം അവിടെ ഉണ്ടായിരുന്നു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതായിട്ട്, അല്ലേ? ഹാവിങ് റിസീവ്ഡ് ദി സ്പിരിറ്റ് എന്നുള്ളതിന് നല്ല ഒരു ഉത്തമമായ ഒരു എവിഡൻസ് അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമുക്ക് ഒന്നൊന്നായിട്ട് വരാം. പക്ഷേ അവിടെ വരുമ്പോൾ അവരതിന് മുമ്പ് പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് സ്പീച്ച്, അവരൊട്ടും പ്രതീക്ഷിക്കാത്ത, അവരൊട്ടും നേരത്തെ പഠിച്ചു വയ്ക്കാത്ത, അല്ലെങ്കിൽ അവരൊരു പക്ഷേ എന്താ പറഞ്ഞാൽ അവർക്ക് ഒരു പിടിയില്ലാത്ത ചില വാക്കുകളോ ചില ഭാഷകളോ ഒക്കെ സംസാരിക്കാൻ തുടങ്ങും. അത് സ്പോൺറ്റേനിയസ്ലി എജാക്കുലേറ്റഡ്, അത് വളരെ അവർ പെട്ടെന്ന് അവരുടെ വായിൽ വന്നങ്ങ് അവർ പറയുകയാണ്. അവരുടെ ഉള്ളിൽ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ശരിക്കും അവർക്ക് ദൈവം ഉച്ചാരണം കൊടുത്തിട്ട് അവർ വായെടുത്ത് സംസാരിച്ച് തുടങ്ങുന്ന ചില വാക്കുകൾ, അങ്ങനെയാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ രണ്ടാം അധ്യായത്തിൽ കാണുന്നത്. ഇങ്ങനെ ഒരു അന്യഭാഷാ ഭാഷണമാണ് നമ്മൾ ബൈബിളിൽ ഒരു പരിശുദ്ധാത്മ സ്നാനത്തോട് ചേർന്ന് ഉണ്ടാകുന്ന ഒരു അടയാളമായിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ട് ഒരു പ്രത്യക്ഷ ലക്ഷണമായിട്ട് സ്ക്രിപ്ച്ചറൽ എവിഡൻസ് എന്ന് ഞാൻ പറയും. ഞാൻ എപ്പോഴും ഈ അന്യഭാഷയെക്കുറിച്ച് പലരും എന്നോട് തർക്കിക്കാൻ വരുമ്പോൾ ഞാൻ പറയും, എനിക്ക് തർക്കിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ഒറ്റ കാര്യം, ഐ സീ ഇറ്റ് ആസ് എ സ്ക്രിപ്ച്ചറൽ എവിഡൻസ്. വചനത്തിൽ, ബൈബിളിൽ പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ നിറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടം നിറയുമ്പോൾ അവരെല്ലാവരും വായെടുത്ത് അന്യഭാഷയിൽ സംസാരിക്കുന്നതായിട്ടും പ്രവചിക്കുന്നതായിട്ടൊക്കെ കാണുന്നു, അത്രയേ ഉള്ളൂ. അത് സ്ക്രിപ്ച്ചറൽ എവിഡൻസ് എന്നേ ഉള്ളൂ. അപ്പം അത് സ്ക്രിപ്ച്ചറിലാണോ ചോദിച്ചാൽ സ്ക്രിപ്ച്ചറിലാണ്, അത് ബൈബിളിലുണ്ടല്ലോ, ഞാൻ നിങ്ങളും വായിക്കുന്ന ബൈബിളിനുള്ളിൽ ഈ കാര്യങ്ങളുണ്ട്, അല്ലേ? പിന്നെ അതിനെക്കുറിച്ച് ചിലർക്ക് തർക്കം, ഇസ് ദാറ്റ് ദ ഓൺലി എവിഡൻസ് എന്നൊക്കെ ചോദിച്ചാൽ അത് വേറൊരു വിഷയം, അതിലേക്ക് നമുക്ക് പിന്നെ പോവാം. പക്ഷേ ഇപ്പം നമുക്കൊരു സ്ക്രിപ്ച്ചറൽ എവിഡൻസ് ബൈബിളിലുണ്ടെങ്കിൽ ആ എവിഡൻസ് നമുക്കും അത് ലഭ്യമാണ്. കാര്യം ഒന്നാം നൂറ്റാണ്ടിൽ ഉള്ള ശിഷ്യന്മാർ പ്രാപിച്ച അതേ അനുഭവം ഇന്ന് നമുക്ക് ലഭ്യമാണല്ലോ, അല്ലേ? ഈ പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിലുണ്ടല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കും ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാഗ്ദത്തം നമുക്കും കൂടി ഉള്ളതല്ലേ? ഈ വാഗ്ദത്തം പരിശുദ്ധാത്മാവെന്ന ദാനം അത് ദൂരസ്ഥർക്കും എല്ലാവർക്കും ഉള്ളതാണ്, അത് സകലർക്കും ഉള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഇന്ന് നമുക്കും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് എന്നോ ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർക്ക് മാത്രമുള്ളൊരു അനുഭവമല്ല, ഏതോ ഒരു പ്രത്യേക സഭാംഗങ്ങൾക്ക് മാത്രം വെച്ചിരിക്കുന്നതുമല്ല. വിശ്വസിക്കുന്ന ഏവർക്കും ചോദിക്കുന്ന ഏവർക്കും ദൈവം കൊടുക്കുവാൻ വളരെ താല്പര്യത്തോടിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം ഈ സ്ക്രിപ്ച്ചറിലൊരു എവിഡൻസ് എന്ന് കാണുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മുടെ സ്തുതി, നമ്മുടെ പ്രൈസ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫസി, നമ്മൾ വാകൊണ്ട് പ്രവചിക്കുക, അതിൻ്റെക്കാട്ടിലൊക്കെ അപ്പുറമായിട്ടുള്ളൊരു, അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് ആത്മാവ് തന്നെയാണ് നമുക്ക് ഉച്ചാരണം തരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു വ്യത്യാസം, അല്ലേ? അങ്ങനെ നമ്മൾ ഈ ഡിവോഷണൽ ലാംഗ്വേജ് എന്ന് ഞാൻ അതിന് പറയാം, അല്ലേ? സ്പീക്കിംഗ് ഇൻ ടങ്സ് ആർ അൺനോൺ ലാംഗ്വേജസ്, അതൊരു ഒത്തിരി ഡിവോഷണൽ വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ ഉതകുന്ന, നമ്മളെ വളരെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. വാട്ട് ആർ ദി ഡിവോഷണൽ വാല്യൂസ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിക്കുന്നവരോടെയുള്ള എനിക്കുള്ള അനുഗ്രഹങ്ങൾ, അല്ലേ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.